കണ്ണപുരം ചെറുകുന്ന് പഞ്ചായത്തുകളിലെ ചില പ്രദേശങ്ങളിലെ ആളുകളുടെ ഉറക്കം കെടാൻ തുടങ്ങിയിട്ട് നാളേറെയായി. കേട്ടാൽ നിസാരമെന്ന് തോന്നുന്ന ഒച്ചാണ് ഇവിടെ ദുരിതപർവം തീർക്കുന്നത്. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ, പഞ്ചായത്ത് ഓഫീസ് പരിസരങ്ങളിലും ചെറുകുന്ന്, പള്ളിച്ചാൽ, കൊവ്വപ്പുറം, അമ്പലം റോഡ് എന്നിവിടങ്ങളിലുമാണ് ആഫ്രിക്കൻ ഒച്ച് വില്ലനാകുന്നത്. വാഴ, പപ്പായ, കറിവേപ്പില, മുരിങ്ങ എന്നു തുടങ്ങി എല്ലാ കാർഷിക വിളകളും സസ്യങ്ങളും മുഴുവനായും ആഫ്രിക്കൻ ഒച്ച് നശിപ്പിക്കുന്നു. മുളച്ചുവരുന്ന തളിരുകൾ തുടങ്ങി സസ്യം പൂർണ്ണമായും തിന്നു നശിപ്പിക്കുന്നതാണ് ഒച്ചിന്റെ രീതി. കൃഷിയിടങ്ങളിലും പറമ്പുകളിലും മാത്രമല്ല, വീടിന്റെ ഗ്രിൽസ്, ചുമർ, വ്യാപാര സ്ഥാപനങ്ങളുടെ ഷട്ടർ എന്നിവിടങ്ങളും ഇവയുടെ വിഹാര കേന്ദ്രങ്ങളാണ്. നാട്ടിലുണ്ടാകുന്ന വിളകൾ തന്നെയാണെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട വിളകൾ വളരെ കുറഞ്ഞ വിളകൾ മാത്രം, അത്തരം വിളകളെ ആകെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളില്ല. ഇതിൽ വ്യാപകമായി ഒന്നടങ്കം നശിപ്പിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൃഷിവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി നടപടികൾ ഉണ്ടാകണം. ഒച്ചിന് ഇലകളാണ് ഭക്ഷണം. എങ്കിലും പുറന്തോടിന് കാൽസ്യം ആവശ്യമായതിനാൽ കുമ്മായത്തിന്റെ അംശം തേടി ഭിത്തികളിലേക്കും വീടുകളിലേക്കും എത്തുന്നു. ആഫ്രിക്കൻ ഒച്ചുകൾ വർഷത്തിൽ 6 തവണയെങ്കിലും മുട്ടയിടുന്നുണ്ട്. ഓരോ തവണയും 200 മുട്ടകളാണ് ഇടുന്നത്. ഇവ 11 ദിവസം കൊണ്ട് വിരിഞ്ഞു പെരുകുന്നു. 6 മാസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തുന്ന ഒച്ചിന് 3 വർഷം വരെ തോടിനുള്ളിൽ കഴിയാനുള്ള ശേഷിയുണ്ട്. കൃഷി നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഒച്ചിന്റെ സ്രവം മനുഷ്യരിൽ ചൊറിച്ചിലുണ്ടാക്കുകയും ചെയ്യുന്നു. 1970 പാലക്കാടാണ് കേരളത്തിൽ ആദ്യമായി ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തുന്നത്. അടുത്തിടെയാണ് ചെറുകുന്ന്, കണ്ണപുരം പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടാൻ തുടങ്ങിയത്. രാത്രിയായാൽ ഈ പ്രദേശത്തുള്ളവർക്ക് ഒച്ചിനെ പിടിക്കലേ പണിയുള്ളൂ. ആഫ്രിക്കൻ ഒച്ചിൽ നിന്നുള്ള രക്ഷാമാർഗം തേടുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ.